ഇതിപ്പം ബിഗ് ബോസ് ആണെങ്കിൽ തന്നെ, ബിഗ് ബോസ് ഇപ്രാവശ്യം ബിഗ് ബോസ് കണ്ടില്ല, ഇപ്പൊ ഈ ജാസ്മിൻ ഗദ്രി ആണെങ്കിൽ തന്നെ ഒരുപാട് ഒരുപാട് ഇപ്പൊ ഇറങ്ങിയ ശേഷവും പിന്നെയും അവരുടെ വേട്ടയാടുന്ന ഒരു സ്ഥിരം സ്വഭാവം ഉണ്ടല്ലോ. അപ്പം അതിനെങ്ങനെ നോക്കിക്കാണുന്നത്? കഴിഞ്ഞ ദിവസം തോന്നുന്നു ജാസ്മിന്റെ ഒരു ബൈറ്റ് ഞാൻ ഇങ്ങനെ കണ്ട ആര്യ വിഷയത്തില്. അപ്പം ഞാൻ അതിനു മുമ്പും ചിന്തിച്ചിരുന്നു, പ്രത്യേകിച്ച് ആര്യശേഷിയൊക്കെ കുറച്ചും കൂടി സൈബർ ബുള്ളിങ് അനുഭവിച്ചിരുന്ന ഒരാൾ, അത് ഭയങ്കര റിയൽ ആണല്ലേ, കാരണം സൈബർ ബുള്ളിങ് അനുഭവിച്ച ഒരാൾക്ക് അതിന്റെ ബുദ്ധിമുട്ട്, ഞാനിപ്പോ അനുഭവിക്കും എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പം അതുപോലെ എല്ലാവർക്കും അത് അംഗീകരിക്കാനില്ല, അത് കടന്നു പോകാൻ പറ്റണമെന്നില്ല. അപ്പം കുറച്ചും കൂടി വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാമായിരുന്നു ആര്യ സിബിൻ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അഫ്കോഴ്സ് അവരുടെ ചോയ്സ് ഒക്കെ ആണെങ്കിൽ പോലും ഇത് നാളെ ഭാവിയിൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർക്ക് ഉണ്ടാവണം. ജാസ്മിൻ കപ്പെടുക്കും എന്നറിഞ്ഞല്ലോ നാദ്ര സംസാരിക്കുന്നുണ്ട്, ജിൻഡോയാണ് കപ്പെടുത്തത്. എന്നാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മണ്ടലിന് കപ്പ് കൊടുത്തു ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് ചർച്ച ആവുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട, ബിഗ് ബോസിന് ഒരു മാനദണ്ഡം ഇല്ല, ഇന്നൊരു കഴിവിൽ ഇങ്ങനെ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരാളാകണം എന്നുള്ളൊരു മാനദണ്ഡം ഇല്ല അവിടെ. ജിൻഡോ നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു, അത് സംശയം. പി ആർ വർക്ക് എന്നുള്ള രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് എന്റെ ഇടയിൽ പറഞ്ഞിരുന്നു. പി ആർ ഒക്കെ ഉണ്ട് കേട്ടോ, അതിപ്പോ നമ്മള് അതുള്ളത് തന്നെയാണ്, അത് അംഗീകരിക്കണം. പി ആർ ഒക്കെ ഉണ്ട്, പിന്നെ പി ആർ ഇല്ലാതെയും കുറെ ആൾക്കാരൊക്കെ ഫൈനലിൽ എത്തുന്ന ആൾക്കാരും ഉണ്ട്. ആ ഉണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ട്, അത് കണ്ടാ തന്നെ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിലൊക്കെ അതിന്റെ ഒരു ബുദ്ധിമുട്ടും പരിമിതികളൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി എനിക്കൊന്നും ഇപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജിയൊക്കെ മാറി ആളുകളെ കുറച്ചും കൂടി. ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ അകത്ത് മുൻപ് ഒന്നോ രണ്ടോ ഹോസ്പിറ്റൽസ് ആണ് ഇത്തരം സർജറികൾ ചെയ്യുന്നതെങ്കിൽ അത് മാറി വലിയൊരു സംഖ്യയിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തി എന്നുള്ളതാണ്. പിന്നെ ഇതൊരു ചെറിയൊരു പ്രൊസീജിയറൊന്നും അല്ല, ഇതൊരു ഭയങ്കര നീണ്ട പ്രൊസീജിയറാണ്. പെട്ടെന്ന് ആൾക്കാർ പറയുന്ന കണക്ക് ഒരാൾക്ക് നാളെ പോയിട്ട് അങ്ങ് സർജറി ചെയ്യാമെന്ന് കരുതിയാൽ നടക്കുന്ന കാര്യമൊന്നും അല്ല, അതിലൊരു മെഡിക്കൽ എത്തിക്സ് ഉണ്ട്, ഒരു സ്റ്റഡി ഉണ്ട്, അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ഭാവിയിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കുക. പിന്നെ നമുക്ക് അറിയാലോ ഹോസ്പിറ്റൽസിൽ സർജറിക്ക് ഇടയിൽ പിന്നടക്കം വയറിൽ കുടുങ്ങിപ്പോയ അവസ്ഥയൊക്കെ ഇപ്പോഴും ഉണ്ട്, അത് നൂറിൽ ഒരു കണക്കെന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. Okay, thank you. It was anyway tagged out.